പ്രിയപ്പെട്ട കുട്ടികളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മേക്കിംഗ് റിക്വസ്റ്റ്സ് ഹൗ ടു മേക്ക് എ റിക്വസ്റ്റ് രൂപത്തിലുള്ള സെൻറ്റൻസുകൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് റിക്വസ്റ്റുകളാണ് ഇവയൊക്കെ നമുക്ക് നോക്കാം കുഡ് യു ഓപ്പൺ ദ ഡോർ ഫോർ മീ പ്ലീസ് താങ്കൾ എനിക്ക് വേണ്ടി വാതിലൊന്ന് തുറക്കാമോ അതേ അർത്ഥം വരുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് താഴെയുള്ളത് വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ ഡോർ ഫോർ മീ പ്ലീസ്

ഇങ്ങനെയൊക്കെ നമുക്ക് റിക്വസ്റ്റുകൾ തയ്യാറാക്കാം ഇനി ഈ റിക്വസ്റ്റുകളൊക്കെ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം നോക്കിയിട്ട് കുഡ് ആൻഡ് ക്യാൻ ആർ ഫോളോഡ് ബൈ ദ വേർബ് വിത്തൗട്ട് ടു കുഡും ക്യാൻ നമ്മൾ ഉപയോഗിക്കുമ്പോഴേക്കും ടു ഇല്ലാത്ത വെർബാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കുഡ് യു ഓപ്പൺ ദ ഡോർ ഫോർ മീ പ്ലേസ് ക്യാൻ യു ഓപ്പൺ ദ ഡോർ ഫോർ മീ പ്ലേസ് ഇവിടെ വെർബിൻ്റെ ബേസ് ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അടുത്തായി വുഡ് യു മൈൻഡ് വുഡ് യു മൈൻഡ് ഈസ് ഫോളോഡ് ബൈ ദ വേർബ് ആൻഡ് ഐ എൻ ജി വുഡ് യു മൈൻഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വുഡ് യു മൈൻഡ് ചേർത്താണ് നമ്മൾ അപേക്ഷ തയ്യാറാക്കുന്നെങ്കിൽ അല്ലെങ്കിൽ അപേക്ഷിക്കുമ്പോൾ നമ്മൾ വേർബിൻ്റെ കൂടെ ഐ എൻ ജി ഫോം കൂടെ ഉപയോഗിക്കും വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ ഡോർ ഫോർ മീ പ്ലീസ് അടുത്തായി ശ്രദ്ധിക്കേണ്ടത് ഡു യു മൈൻഡ് ഇഫ് ഈസ് ഫോളോഡ് ബൈ ദ വേർബ് ഇൻ ദ പ്രസൻറ്റൻസ് ഡു യു മൈൻഡ് ഇഫ് എന്ന് പറഞ്ഞാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ വെർബ് പ്രസൻറ്റൻസിലായിരിക്കും നമ്മൾ എഴുതുന്നത് എന്നാൽ വുഡ് യു മൈൻഡ് ഇഫ് ഈസ് ഫോളോഡ് ബൈ ദ വേർബ് ഇൻ ദ പാസ് ടെൻസ് എന്നാൽ വുഡ് യു മൈൻഡ് ഇഫ് എന്നാണെങ്കിൽ വെർബ് പാസ്റ്റെൻസിലായിരിക്കും നമ്മൾ എഴുതുന്നത് ഉദാഹരണത്തിന് ഡു യു മൈൻഡ് ഇഫ് ഐ ടെൺ അപ് ദീവി ഡു യു മൈൻഡ് ഇഫ് ആയതുകൊണ്ട് ടേൺ വെർബ് പ്രസൻറ്റൻസിലാണ് പോകുന്നത് വുഡ് യു മൈൻഡ് ഇഫ് ഐ വുഡ് യു മൈൻഡ് ഇഫ് ഐ ആയതുകൊണ്ട് പെർബ് പാസ് ടെൻസിലാണ് പോകുന്നത് വുഡ് യു മൈൻഡ് ഇഫ് ഐ ടെൻഡ് അപ് ദ ടി വി ടി വി ഓൺ ആക്കുന്നത് കൊണ്ട് താങ്കൾക്ക് കുഴപ്പമില്ലല്ലോ എന്നാണ് അർത്ഥം വെൻ യു ആർ യൂസിങ് ദീസ് ടു സെന്റൻസസ് ഡോൺ യൂസ് പ്ലീസ് ഇറ്റ്സ് ഓൾറെഡി പൊളൈറ്റ് ഇനഫ് നമ്മൾ ഡു യു മൈൻഡ് ഇഫ് വുഡ് യു മൈൻഡ് ഇഫ് എന്നീ രീതിയിലാണ് തുടങ്ങുന്നതെങ്കിൽ നമ്മൾ പ്ലീസ് ഉപയോഗിക്കേണ്ട കാര്യമില്ല കാരണം ആ രണ്ട് സെൻറ്റൻസുകൾ തന്നെ വളരെ പൊളൈറ്റാണ് ഇനി അടുത്തായി ശ്രദ്ധിക്കേണ്ടത് ഷാൽ ക്യാൻ വിൽ ഷാൾ ക്യാൻ ആൻഡ് വിൽ ആർ ഫോളോഡ് ബൈ ദ വെർബ് വിത്തൗട്ട് ടു ഷാൾ ക്യാൻ ആൻഡ് വിൽ ഇവയിലാണ് തുടങ്ങുന്നതെങ്കിൽ ടു ഇല്ലാതെ നമ്മൾ വെർബ് ഉപയോഗിക്കണം ഷാൽ ഐ ഓപ്പൺ ദ ഡോർ ഫോർ യു ക്യാൻ യു ഓപ്പൺ ദ ഡോർ ഫോർ മീ പ്ലീസ് വില് യു ഓപ്പൺ ദ ഡോർ ഫോർ മീ അപ്പോൾ ഇവയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ മാത്രം മതി നമുക്ക് നല്ലൊരു റിക്വസ്റ്റ് തയ്യാറാക്കുവാൻ സാധിക്കും ഒരു ചോദ്യം നമുക്ക് നോക്കാം മെയ്ക്ക് എ റിക്വസ്റ്റ് ടു യുവർ ഫ്രണ്ട് ടു അ കമ്പനി യു ടു ദ സ്റ്റാഫ് റൂം ബിഗിൻ വിത്ത് കുഡ് കുഡ് ഉപയോഗിച്ചുകൊണ്ട് കുഡ് എന്ന വാക്ക് കുഡ് എന്ന വാക്കിൽ തുടങ്ങിക്കൊണ്ട് ഒരു അപേക്ഷ തയ്യാറാക്കുക എന്നുള്ളതാണ് ചോദ്യം മെയ്ക്ക് എ റിക്വസ്റ്റ് ടു യുവർ ഫ്രണ്ട് ടു അ കമ്പനി യു ടു ദ സ്റ്റാഫ് റൂം ഇതിൻ്റെ ഉത്തരം എങ്ങനെയാണ് കുഡ് യു പ്ലീസ് കം വിത്ത് മീ ടു ദ സ്റ്റാഫ് റൂം കുഡിന് ശേഷം നമ്മൾ വെർബിൻ്റെ ബേസ് ആണ് ഉപയോഗിക്കുന്നത് കം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് ഏത് ചോദ്യം വന്നാലും നമുക്ക് എഴുതാൻ സാധിക്കും അപ്പോൾ എല്ലാ ആശംസകളും നേരുന്നു താങ്ക്